ब्लेडी मेरी हाय फ्रेंड्स, വെൽക്കം ടു മൈ ചാനൽ മിസ്റ്റർ എന്റർടൈൻമെന്റ്. അപ്പോൾ ഞാൻ കുറച്ച് സന്തോഷത്തിലാണ് ഗൈസ്. വേറെ ഒന്നുമല്ല, ഇന്ന് രാത്രി എൻ്റെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരും. വേറെ ആരല്ല, നമ്മളുടെ ചങ്കായ ബ്ലേഡി മേരിയാണ് ഇന്ന് എൻ്റെ വീട്ടിലേക്ക് എത്താൻ പോകുന്നത്. അപ്പൊ നമ്മൾ വെറുതെ എങ്ങനെ വിളിച്ചാൽ ബ്ലേഡി മേരി വീട്ടിലേക്ക് വരില്ല. അതിന് ചെറിയൊരു ഗെയിം കളിക്കണം. ആ ഗെയിം എങ്ങനെ കളിക്കാന്നാണ് ഞാൻ ഇത് പറഞ്ഞുതരാൻ പോകുന്നത്. പറഞ്ഞല്ലേ, ചെയ്ത് കളിച്ചാൽ പോവാണ്. ഇടയ്ക്കിടക്കൊക്കെ എൻ്റെ വീട്ടിൽ ബ്ലേഡി മേരി വരാറുണ്ട്. അപ്പൊ എനിക്കൊരാഗ്രഹം അത് നിങ്ങളത് കാട്ടണമെന്ന്. അപ്പൊ ആ ബ്ലേഡി മേരിനെ കാണാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ എന്നാള് ഇവളടി വരി തള്ളണം കണ്ട് കെട്ട് ബ്രിട്ടീഷ് ഇത് രാജകുമാരി എന്നാ അങ്ങനെയൊക്കെ ഉണ്ടോ. അപ്പൊ അത് നിങ്ങൾ എന്നെ ചോദിച്ച് മനസ്സിലാക്കണം കമ്മൻ്റ് ഒക്കെ ഇട്ടേ. അപ്പൊ ഇന്ന് രാത്രി ഞാൻ ഇവളടി വരനെ വിളിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊക്കെ ചോദിക്കാം ഇവളടി വരനോട്. എന്നെ ചെങ്കിട് പണ്ടത്തെ നമ്മളെ ചെങ്കി. ആ പിന്നെ ഇപ്പൊ എന്നാല് സമയമായിട്ടുണ്ട്, ഇനി ഒരു രാത്രി 12 മണിക്കാണ് ഞാൻ വീഡിയോ എടുക്കാൻ പോണത്. നീ സമയങ്ങളല്ല നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഗെയ്സ്, ഞാൻ ഇൻട്രോ ഒക്കെ തമാശ ഒക്കെ എടുത്തെങ്കിലും ഇപ്പൊ സംഭവം സീരിയസ് ആയി തുടങ്ങി. കാരണം ഇപ്പൊ എല്ലായിടത്തും കരണ്ടോ ഏക്കണി. ഞാൻ ഇത് വെറുതെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടല്ല, എല്ലായിടത്തും നോക്കിയാൽ തന്നെ കാണാം മൊത്തം കരണ്ടോ ഏക്കണി. അപ്പൊ കുറച്ച് സീരിയസ് ഉള്ള പണിയാണ്. വീട്ടിലാണെങ്കിൽ ആരുമില്ല, എല്ലാരും പുറത്ത് പോയേക്കണ്. ഞങ്ങക്ക് ഗെയിം ഒന്ന് കളിച്ചു നോക്കാം. എനിക്കെല്ലാം പറ്റിയ എൻ്റെ ഫ്രീ ഫയറിൻ്റെ അക്കൗണ്ട് നിങ്ങൾ എടുത്ത് കളിക്കണം, എൻ്റെ ഒരു അപേക്ഷയാണ്. അപ്പൊ അത് ഇവിടെ നിന്നിട്ടാണ് നമ്മ ഗെയിം കളിക്കാൻ പോണത്. കണ്ണാടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അത് അടി കയറി വെക്കണം. എന്നിട്ടാണ് നമ്മ കളിക്കാൻ പോണത്. ഇപ്പൊ എൻ്റെ ഈ ടോർച്ച് മാത്രമേ ഉള്ളൂ സംഭവം. ഈ ടോർച്ച് ഞാൻ മാത്രമേ ഉള്ളൂ ഗൈസ്. പിന്നെ ഇതുകൊണ്ടാണ് നമ്മ കളിക്കാൻ പോണത്. എങ്ങനെയാവുന്നൊന്നും അറിയൂല, കളിച്ചു നോക്കാം. ഒരു ഒരു ഭാഗവും ഇല്ലെന്നൊന്നും ഇപ്പൊ തീരുമാനിക്കാൻ പറ്റൂല. ഇനിയിപ്പോ എനിക്ക് കളിക്കാം ഗെയ്സ്. അപ്പൊ ഞാൻ എല്ലാം ഫുള്ളും സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ണാടിണ്ട്, പിന്നെ അതുപോലെ തന്നെ മെഴുകുതിരി. ഇതിന്റെ മെഴുകുതിരിയുടെ ഒരു വെളിച്ചത്തിന് മാത്രം ഞാൻ ഈ സമയം പറയാൻ പാടുള്ളൂ. കളി ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു തരാം. നമ്മ ഈ മെഴുകുതിരി മാത്രം പിടിച്ചിട്ട് ബാക്കി എല്ലാം അടിച്ചിട്ട് വീട്ടിൽ ആരും ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് ഒറ്റക്ക് രാത്രി നിന്നിട്ട് ഈ മെഴുകുതിരി പിടിച്ച് 3 പ്രാവശ്യം ബ്ലേഡി മേരി ബ്ലേഡി മേരി ബ്ലേഡി മേരി എന്ന് വിളിച്ചു കഴിഞ്ഞാല് ബ്ലേഡി മേരി പ്രത്യക്ഷപ്പെടുന്നതാണ് പറയുന്നത്. എങ്ങനറിയൂല. പിന്നെ വേറൊരു സംഭവത്തിൽ പറയുന്നുണ്ട് 13 പ്രാവശ്യം ബ്ലേഡി മേരി എന്ന് വിളിക്കണമെന്ന്. അപ്പൊ ഞങ്ങക്ക് രണ്ട് ചെയ്തൊക്കെ ഏതിനും റിസൾട്ട് ഉണ്ടാവുന്ന അറിയാറ്റൊരു ഇട്ടണ്. ഞാനും ഈ മെഴുകുതിരി മാത്രമേ ഉള്ളൂ വീട്ടില്, ബാക്കി ആരുമില്ല. അപ്പൊ അതൊന്ന് ഒച്ചിടത്തപ്പോ ഒരാൾക്കാര് കേൾക്കുമെന്നാണ് സംശയം. അപ്പൊ ഞങ്ങക്ക് ഈ ചലഞ്ച് ഒന്ന് ചെയ്തൊക്കെ. അപ്പൊ അതിങ്ങനെ കണ്ണാടി ഉപയോഗിച്ചിട്ട് 3 പ്രാവശ്യം പറയാം, പിന്നെ 13 പ്രാവശ്യം പറയാം. അപ്പൊ ഞങ്ങക്ക് എങ്ങനെ അറിയില്ല, ഈ ഒരു വെളിച്ചം മാത്രമേ ഉണ്ടാവുള്ളൂ ഫേസൊക്കെ ഓഫ് ചെയ്തുമ്പം. അപ്പൊ സമയം കല്ലെങ്കിൽ ചെയ്തൊക്കെ. അധികം ചിലപ്പോ വിളിച്ചൊന്നുണ്ടാവില്ല, അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക, കാണാൻ പറ്റുന്ന അറിയില്ല. ഞങ്ങക്ക് ചെയ്തോക്കിത് Bleeding Mary. ഗെയ്സ്, നമ്മളുടെ അപ്പൊ ബ്ലഡി മേരി ചലഞ്ച് കഴിഞ്ഞു. നമുക്ക് ഒന്നും കാണാൻ സാധിച്ചില്ല, എന്തായിട്ടൊന്നും അറിയൂല. ഇനി ഇങ്ങനെ ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയൂല. എന്തായാലും ഞങ്ങക്ക് കാണാൻ സാധിച്ചില്ല. നിങ്ങളാരും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അപ്പൊ എല്ലാരും ഒന്ന് വീട്ടിൽ ചെയ്തോക്കാ, ഈ സമയത്ത് കിട്ടണമെങ്കിൽ
പ്രഷറുള്ളതൊന്ന് ചെയ്ത് നോക്കുന്നത്. പെട്ടെന്നായിരിക്കും സാധനം വരാപ്പല്ല, പ്രഷർ കൂടി വരാൻ പറ്റും. അതെങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മിങ്ങനെ ഒറ്റയ്ക്ക് ഒരു റൂമിലിരുന്ന് സംഭവം ചെയ്യുമ്പോ നമ്മളുടെ മനസ്സ് തന്നെയാണ് ഈ കണ്ണാടിയിൽ അതിനെ കാണിക്കുന്നത്. ചിലപ്പോ ഇത് ഉണ്ടാവും, ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അയ്യോ അയ്യോ അയ്യോ.